സൽമാൻ ഖാൻ അമീർ ഖാൻ യൂസുഫ് ഖാൻ ഷാരൂഖ് ഖാൻ ചംഗിസ് ഖാൻ അവരെല്ലാം മുസ്ലിങ്ങളാണെങ്കിൽ പിന്നെ ചെങ്കിസ് ഖാൻ എങ്ങനെ മുസ്ലിം അല്ലാതാകും എൻ്റെ പ്രിയപ്പെട്ട രവിചന്ദ്രൻ ദൈവമേ അങ്ങൊക്കെയാണ് ഒരു പ്രത്യയശാസ്ത്രത്തെയും ഒരു മതത്തെയുമൊക്കെ ഒരു ലാപ്ടോപ്പിൻ്റെ സഹായത്തോടെ പൊളിച്ചെടുക്കുന്നത് എപ്പോഴും എവിടെയെങ്കിലും വിക്കിപീഡിയ ഒക്കെ തപ്പിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടോ ഒരാളിൻ്റെ പേരിലേക്ക് ഒരു ജാതി അങ്ങ് കൊണ്ടുവച്ച് പുള്ളി ചെയ്തതെല്ലാം ആ ജാതിയുടെ പേരിലാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ പോസ്റ്റ് മുക്കി രക്ഷപ്പെട്ടാൽ എന്ത് ചെയ്യാനാവും പക്ഷെ പുള്ളിയെ നമ്മളാരും വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശമുള്ള ആളാണെന്ന് ധരിക്കരുത് കേട്ടോ പുള്ളി തന്നെ പറയുന്നത് അങ്ങനെയാണ് ആ ഭയങ്കര ഭയങ്കര നിഷ്പക്ഷ നിലപാടിൽ ജെങ്കിസ് ഖാനെ മുസ്ലിമാക്കി പ്രസ്താവിച്ച് പ്രസംഗം നടത്തിയ ശേഷം പിന്നെ അത് മുക്കാൻ നോക്കി സാമൂഹ്യ മാധ്യമം പിടിക്കപ്പെട്ട രവിചന്ദ്രൻ ദൈവത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രവിചന്ദ്രൻ വലിയ യുക്തിവാദിയായിട്ടാണ് എല്ലായിടവും പ്രത്യക്ഷപ്പെടുന്നത് പക്ഷേ പുള്ളിയുടെ പ്രധാനപ്പെട്ട മേഖല യുക്തിവാദത്തെക്കാൾ കൂടുതൽ ഇസ്ലാം മതവിരോധമാണ് അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അതിനെക്കുറിച്ച് ആരെങ്കിലും നന്മ പറയുന്നെങ്കിൽ അവരെ എന്ത് ചെയ്യാനും അവരെ പൊളിക്കാനും ഒന്നും ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല സാക്ഷാൽ അലക്സാണ്ടർ ജേക്കബ് സാർ എല്ലാ മതങ്ങളെക്കുറിച്ചും നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞപ്പോൾ ഇസ്ലാം മതത്തെ കൂടി കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാണ്ട് ബുദ്ധിമുട്ടാവുകയും ഒടുവിൽ യൂണിവേഴ്സിറ്റി കെട്ടിടത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഒരു പന്ത്രണ്ടാം ക്ലാസ്സുകാരനെ മുന്നിൽ നിർത്തി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പൊളിച്ചതുപോലെ ആഘോഷിക്കുകയുമൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോഴും ആ മനുഷ്യനെ വിളിച്ചാൽ ചരിത്രം ഇങ്ങനെ തീയതികൾ തെറ്റാതെ പറയും ഒരു പക്ഷേ പ്രായത്തിൻ്റെ ഓർമ്മക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകളിലുണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങളുടെ തീയതികളോ ഒക്കെ മാറുന്നതിനപ്പുറത്ത് ഒന്നും മാറില്ല പക്ഷേ നമ്മുടെ രവിചന്ദ്രൻ ദൈവത്തിന് വലിയ കളിപ്പ് പറ്റി അദ്ദേഹം സദാസമയം ഈ ഇസ്ലാമതത്തെ വിമർശിക്കണം 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 എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുമ്പോൾ പേരുകളുടെ സമാനത പോലും കേട്ടാൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് അത് താനല്ലയോ ഇതെന്ന് വർണ്ണയത്തിൽ ആശങ്ക ഉൽപ്രേശാഖ്യാലംകൃതി പുള്ളിക്ക് ഉൽപ്രേഷ്യാഖ്യാലംകൃതിയുടെ രോഗം പിടിപെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എന്ത് കേട്ടാലും അത് താനല്ലയോ ഇതെന്ന് തോന്നും എൻ്റെ പ്രിയപ്പെട്ട രവിചന്ദ്രൻ ദൈവമേ ചെങ്കിസ്കാൻ്റെ യഥാർത്ഥ പേര് തിമോജിൻ എന്നായിരുന്നു ബൈക്കൽ തടാകത്തിൻ്റെ തീരത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന് ഒമ്പത് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു യാസുഗൈ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഗോത്രം ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ടുപോയി വിഷം കൊടുത്തു കൊല്ലുകയായിരുന്നു ചെങ്കിസ്ഖാൻ്റെ പിതാവിനെ പിതാവ് മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ ചെങ്കിസ്ഖാൻ യഥാർത്ഥത്തിൽ ഒന്നും ആവില്ലായിരുന്നു പിതാവിൻ്റെ സഹായിയായോ മറ്റോ ജീവിച്ച് അങ്ങനെ കാലം കഴിച്ചേനെ പിതാവിനെ കൊന്ന ശേഷം പിതാവിൻ്റെ എതിരാളികൾ ചെറിയൊരു ഗോത്രത്തെ പിടിച്ചെടുത്തു ചെങ്കിസ്ഖാൻ ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് യാസുഗൈ ഒരു എതിരി നിന്ന ഗോത്രത്തെ പരാജയപ്പെടുത്തിയിരുന്നു ആ ഗോത്രത്തിൻ്റെ തലവൻ്റെ പേര് തിമൂജിൻ എന്നാണ് അങ്ങനെയാണ് ഈ തിമൂജിൻ ചെങ്കിസ്കാനായത് അല്ലാതെ അഹമ്മദ് കുഞ്ഞു അക്കായുടെയും അസ്മാവിപി താത്തായുടെയും മോനായതുകൊണ്ടല്ല ആ പേര് വന്നത് പിതാവിൻ്റെ മരണശേഷം ചെങ്കിസ്കാനെ കൊല്ലുവാനായി എതിരാളികൾ പിടിച്ചുകൊണ്ടുപോകുന്ന വഴിയിലൂടെ വിലങ്ങോടെ കൊണ്ടുപോകുമ്പോൾ ആമത്തിൽ കിടന്ന അദ്ദേഹം അതോടൊപ്പം ചാടി കായലിൽ ചാടിയൊക്കെ നീന്തി രക്ഷപ്പെട്ടു എന്നാണ് കഥ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ ചരിത്രത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം വിവാഹം കഴിച്ചപ്പോൾ ആ വിവാഹം കഴിച്ച ഭാര്യയെ അമ്മാവൻ ആദ്യ ദിവസം തന്നെ തട്ടിക്കൊണ്ടുപോയി അതിലൊരു കുട്ടി ഉണ്ടാവുകയും അത്തരം പീഡനങ്ങൾ ഒത്തിരി ഏറ്റുവാങ്ങേണ്ടിയും വന്നു അദ്ദേഹം ഒടുവിൽ ആ അമ്മാവനെയും കൊന്നു എന്ന് മാത്രവുമല്ല അദ്ദേഹം പല വംശങ്ങളെയും ഇല്ലാതാക്കി കൊന്നു തള്ളി അങ്ങ് പറഞ്ഞതുപോലെ നാല് മില്യണോ മൂന്ന് മില്യണോ അല്ലെങ്കിൽ രണ്ട് മില്യണോ ഒക്കെ വരുന്ന ആളുകളെ കൊന്നു എന്ന് ചരിത്രത്തിൽ പല രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഈ പറയുന്ന ഒരുപാട് രാജ്യങ്ങളെയും പിടിച്ചടക്കുന്നതിന് വേണ്ടി സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഒക്കെ കൊന്നുകളഞ്ഞു യഥാർത്ഥത്തിൽ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഒരു കടുത്ത വൈരാഗിയും കൊലയാളിയും ഒക്കെയായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി അതിൽ കുട്ടി ജനിച്ചിട്ട് പോലും ആ കുട്ടിയുടെ പിതൃത്വം ഈ പറയുന്ന അമ്മാവൻ്റെ തലയിൽ കെട്ടിവെക്കാനോ ഒന്നും തയ്യാറാകാതെ മൂന്ന് കുട്ടികൾ കൂടി പിന്നീട് ജനിക്കുകയും നാല് കുട്ടികളും എൻ്റേതാണ് എന്ന് പറഞ്ഞ് വളർത്തുകയും ഒക്കെ ചെയ്തു ആ മനുഷ്യൻ അദ്ദേഹം ചെയ്ത ക്രൂരതകൾ നിരവധിയാണ് ഒരുപക്ഷേ രവിചന്ദ്രൻ ദൈവം ഇസ്ലാം മതം ഒരുപാട് പേരെ കൊന്നു തള്ളി കൊന്നു തള്ളി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ പറയുന്ന ജംഗിസ് ഖാൻ അഞ്ചു നേരം പള്ളിയിൽ പോകുന്ന ജുമായിക്ക് നിസ്കരിക്കാൻ പോകുന്ന ഒരു നല്ല കാക്കയായിരിക്കും എന്നാണ് പുള്ളി വിചാരിച്ചത് യഥാർത്ഥത്തിൽ ചെങ്കിസ് ഖാൻ ഒരിക്കലും ഇസ്ലാമേ ആയിരുന്നില്ല എന്നാൽ അയാളുടെ കുടുംബത്തിൽ നിന്നും വംശത്തിൽ നിന്നും മൂന്ന് നാല് പേർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇസ്ലാമിൻ്റെ ഒരു കടുത്ത ശത്രുവും പല ഘട്ടങ്ങളിലും ഇസ്ലാമത വിശ്വാസികളെ പലയിടങ്ങളിലും വെച്ച് ആക്രമിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട് അദ്ദേഹം ഒരു തികഞ്ഞ മംഗോളിയനാണ് ആ മംഗോളിയൻ ആശയങ്ങളിലാണ് അദ്ദേഹം ജീവിച്ചു പോരുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പൗത്രന്മാരും സൈന്യവും ഈജിപ്തിലെ സുൽത്താനായ കുത്തൂസ് ഐൻ ജലൂദ് എന്ന യുദ്ധത്തിൽ മംഗോളിയൻ സൈന്യത്തെ തോൽപ്പിച്ചു അതുകഴിഞ്ഞ് മംഗോളിയക്കാർ തിരിച്ചു പോയെങ്കിലും പിന്നീട് വന്ന് മുസ്ലീങ്ങളെ ഇല്ലാതാക്കാൻ നോക്കി അതാണ് ബാറ്റിൽ ഓഫ് ഹോംസ് വണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ മംഗോളിയക്കാർ പിന്നെയും മുസ്ലിങ്ങളോട് പരാജയപ്പെട്ടു പിന്നീട് വീണ്ടും മൂന്നാമതായി മംഗോളിയൻ സൈന്യം വന്നു ഈ സമയത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടി കുരിശുദ്ധം നടക്കുന്ന സമയമായിരുന്നു പക്ഷേ നമ്മളെക്കാൾ വലിയൊരു ശത്രു വരികയാണ് മംഗോളിയക്കാർ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും തീരുമാനിച്ചു അങ്ങനെ രണ്ട് സൈന്യങ്ങളും കൂടി ചേർന്ന് മംഗോളിയർക്കാർക്കെതിരെ വന്നു സെക്കൻഡ് ബാറ്റിൽ ഹോംസിൽ രണ്ട് പേരും ചേർന്ന് മംഗോളിയക്കാരെ തോൽപ്പിച്ചു യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ മംഗോളിയൻ സൈന്യത്തലവനായിരുന്ന അബാഖോ യഥാർത്ഥത്തിൽ അന്വേഷിച്ചു എന്താണ് മുസ്ലിങ്ങളുടെ ശക്തി അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ കൊടുത്തു അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരും പ്രാർത്ഥന കൊണ്ട് ജയിക്കുന്നവരുമാണ് എന്നൊക്കെ പറഞ്ഞു കൂടാതെ ചോദിച്ചു ഈ യുദ്ധം നടക്കുന്നതിനിടയിൽ നമ്മളെ സഹായിക്കാൻ ഏത് ദൈവമാണുള്ളത് ആകാശ ദൈവത്തെയാണ് നമ്മളെ ആരാധിക്കുന്നത് അതൊരു ഉറപ്പുള്ള ദൈവവുമല്ല പക്ഷേ അവർ യുദ്ധത്തിനിടയിൽ അള്ളാഹു അള്ളാഹു എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടില്ലേ എന്ന് അനുയായികളായ ആളുകൾ ചോദിച്ചു അത് കേട്ടപ്പോൾ ഈ അബാഖോക്കാൻ പിടിയിലകപ്പെട്ട മുസ്ലിങ്ങളോട് എങ്ങനെയാണ് നിങ്ങളുടെ ആരാധനയെന്നും എന്താണ് നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമെന്നും ഒക്കെ അന്വേഷിച്ചു വിശുദ്ധ കുർഹാനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു പിന്നീട് അദ്ദേഹം ഇസ്ലാമതം എന്ന് മാത്രമല്ല മംഗോളിയയിൽ അറുപത് ശതമാനം വരുന്ന ആൾക്കാരും ഇസ്ലാം മതം സ്വീകരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടിൽ അതായത് ചെങ്കിസ് ഖാൻ മരിച്ച് നാൽപ്പത് വർഷം കഴിഞ്ഞാണ് ചെങ്കിസ്ഖാൻ്റെ പൗത്രന്മാരുടെ സൈന്യത്തിൻ്റെ തലവനായ അബാക്കോ ഖാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് കൂട്ടത്തിൽ പിടിച്ചടക്കിയ ആറ് രാജ്യങ്ങളായ അസർബൈജാൻ കസാക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ ടർക്കമിനിസ്ഥാൻ ഹിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇസ്ലാമതം സ്വീകരിച്ചു അതോടെ ഇന്ത്യയുടെ രണ്ടരട്ടി ഭൂപ്രദേശം വരുന്ന അറുപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഏതാണ്ട് ഇരുപത് കോടി ജനങ്ങളുമായി ഇസ്ലാമതത്തിൽ ചേർന്നു എന്നാണ് ചരിത്രം പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഇവരുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് അവരും ഇസ്ലാമതം സ്വീകരിച്ചു അതുകഴിഞ്ഞ് ജംഗിസ്ഖാൻ്റെ മക്കളുടെ കൂട്ടത്തിൽ നാല് മക്കളിൽ മൂന്ന് പേർ ഇസ്ലാമതം സ്വീകരിച്ചു കുബ്ളേഖാൻ മാത്രം സ്വീകരിച്ചില്ല മംഗോളിയയിലെ ബാക്കി വരുന്ന ഭാഗത്തുള്ളവർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ ചൈനയിലേക്ക് തള്ളിക്കയറി അതിൽപ്പെട്ടതാണ് ചെങ്കിസ്ഖാൻ്റെ കൊച്ചുമകനായ കുബ്ളേഖാൻ കുബ്ളേഖാൻ യഥാർത്ഥത്തിൽ ചെയ്തത് എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തി എല്ലാ മതങ്ങളെക്കുറിച്ചും അന്വേഷിച്ചിട്ട് വേണം ഒരു മതം തിരഞ്ഞെടുക്കാനെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് അങ്ങനെ വിളിച്ചു വരുത്തിയ കൂട്ടത്തിലാണ് മാർക്കോ പോളോയും മാർക്കോ പോളോയുടെ അച്ഛനും കുബ്ളേഖാൻ്റെ കൊട്ടാരത്തിൽ പോയി താമസിക്കുന്നത് എല്ലാം കേട്ട ശേഷം കുബ്ളേഖാൻ പറഞ്ഞത് ചൈനയിൽ രണ്ട് ശതമാനം വരുന്ന നമ്മൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ ചൈനക്കാർ നമ്മളെ അംഗീകരിക്കില്ല അതുകൊണ്ട് നമുക്ക് ബുദ്ധമതത്തിൽ ചേരാമെന്നാണ് അങ്ങനെ കുബ്ളേഖാനും ബാക്കിയുള്ള മംഗോളിയരും ബുദ്ധമതം സ്വീകരിച്ചു ബുദ്ധമതം സ്വീകരിച്ചതിൽ ഒരാളാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ മംഗോളിയക്കാർക്കെതിരെ വിപ്ലവം ഉണ്ടാക്കുകയും അവരുടെ ഭരണം തകർത്ത് മംഗോളിയരെ അവിടെ നിന്ന് ഓടിച്ച് ചൈനയെ തിരിച്ചു പിടിക്കുന്നത് റഷ്യയിലോട്ട് പോയ മംഗോളിയർ അന്ന് റഷ്യ പിടിച്ചടക്കി പിന്നീട് പീറ്റർ ദി ഗ്രേറ്റിന് മുന്നിൽ വന്ന റൊമാനോസ് വന്നിട്ടാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അവിടെ പിടിച്ചടക്കിയത് മംഗോളിയയുടെ ഒരു ഭാഗവും അതിൻ്റെ കൂടെ വൈക്കിംഗ്സിന്റെ ഒരു ഭാഗവും കൂടി കൂട്ടിച്ചേർത്തപ്പോഴാണ് തുർക്കികൾ എന്ന രാജവംശം ഉണ്ടായത് ഈ ഓട്ടോമാൻ തുർക്കികൾ വന്നിട്ട് ഇവരാണ് ഇറാഖ് ഇറാൻ ഈജിപ്റ്റ് അറേബ്യ എന്നിവയെല്ലാം പിടിച്ചെടുത്ത് ഏക ഇസ്ലാമിക രാഷ്ട്രമാക്കിയത് ചെങ്കിസ്ഖാന്റെ കൊച്ചുമകൻ്റെ കൊച്ചുമകൻ്റെ കൊച്ചുമകൻ ആണ് ഇന്ത്യ ആക്രമിച്ചു വന്ന ബാബർ മംഗോളിയയുടെ നേരിടാൻ പറ്റാതെ അന്ന് ഓടി രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വന്ന ആളാണ് ജലാലുദ്ദീൻ തുക്ളക് അയാളുടെ കൊച്ചുമകനാണ് ഡൽഹി ഭരിച്ചിരുന്ന മുഹമ്മദ് ബിൻ ദുക്ലക്ക് പറഞ്ഞു വരുന്നത് ജംഗിസ് ഖാൻ അല്ല ഇസ്ലാം മതം സ്വീകരിച്ചത് ജംഗിസ് ഖാൻ്റെ കൊച്ചുമകൻ്റെ സേനാനായകനായിരുന്ന അബാക്കോ ഖാനാണ് ആദ്യം സ്വീകരിക്കുന്നത് പിന്നീട് മൂന്ന് പൗത്രന്മാരും അതുകൊണ്ട് ജംഗിസ് ഖാൻ എന്ന് കേട്ടപ്പോഴത്തേക്ക് രവിചന്ദ്രൻ ദൈവം പൊട്ടിത്തെറിച്ച് എന്നാൽ ജംഗിസ് ഖാൻ ചെയ്ത ക്രൂരതകൾ മുഴുവൻ ആ മതത്തിൻ്റെ മേലിരിക്കട്ടെ എന്ന് അങ്ങ് വിളമ്പി തീർക്കുന്ന ആ ഒരു വിരോധം ഒരു വല്ലാത്ത വിരോധാഭാസമാണ് എൻ്റെ രവിചന്ദ്രൻ ദൈവമേ അങ്ങയൊക്കെ ഗുരുവായി കണ്ട് അങ്ങയുടെ താഴെ ഒരുപാട് എക്സ് മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ വൈ വൈമുസ്ലിങ്ങളും ഇസഡ് മുസ്ലിങ്ങളും പിന്നെ യുക്തിവാദിയായ കോളാമ്പി ജബ്ബാറും ഒക്കെ ഇങ്ങനെ വിടർന്നുല്ലസിക്കുന്നത് കാണുമ്പോൾ അവരുടെയൊക്കെ ദൈവമായി ആരാധിക്കുന്ന അങ്ങക്ക് ഈ ചെറിയ വിവരം പോലും ഇല്ലല്ലോ എന്നറിയുമ്പോൾ വലിയ സങ്കടമുണ്ട് എന്ന് മാത്രവുമല്ല അങ്ങേപ്പോലുള്ള ആളുകളാണല്ലോ ഈ പറയുന്ന അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലുള്ളവരെ അപഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിനോടുള്ള ബഹുമാനവും ആദരവും കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ഏതെങ്കിലും പേരുകളുമൊക്കെ തപ്പി ഇതുവഴി വരിക വീഡിയോ ചെയ്യുക പിന്നെ വീഡിയോ മുക്കുക